ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കെൽ 31 ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെ താമരയുടെ ട്യൂബർ നടാം എന്നാണ്. കഴിഞ്ഞ വീഡിയോയിൽ, അതായത് വാട്ടർ ലില്ലി പാർട്ട് വണ്ണിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ആ പരിചയപ്പെട്ട 10 വെറൈറ്റിയുടെ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ ഇടാം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ എന്താ, നിങ്ങൾക്ക് ഒരു ബോറിംഗ് ആയിരിക്കും. എപ്പോഴും പേര് മാത്രം ഇങ്ങനെ ജസ്റ്റ് കണ്ടുകൊണ്ടിരിക്കാം. ഐ ഡി പഠിക്കാം എങ്കിൽ കൂടി ഒരു ബോറിംഗ് ആയിരിക്കും അല്ലേ. അതുമാത്രമല്ല, കുറേ പേര് പേഴ്സണലി എനിക്ക് മെസ്സേജ് ചെയ്തു, എങ്ങനെയാണ് ട്യൂബർ നടുന്നത്, താമരയുടെ ട്യൂബർ നടുന്നത്, എങ്ങനെയാണ് ആമ്പൽ നടുന്നത്, എങ്ങനെയാണ് താമരയുടെ ട്യൂബർ എടുക്കുന്നത്, ഇങ്ങനെ കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞേക്കുന്നത് എങ്ങനെ താമര നടാം, അതിൻ്റെ ട്യൂബർ നടാം എന്നാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്യാം എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെയാണ് ഈ വീഡിയോ എടുക്കുന്നത്. അപ്പം നമുക്ക് ആമ്പലിൻ്റെ പേരുകൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ ചെയ്തിടാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സെലക്ട് ചെയ്തേക്കുന്ന വെറൈറ്റി എന്ന് പറഞ്ഞാൽ പിങ്ക് ക്ലൗഡാണ്. അതിൻ്റെ ട്യൂബറാണ് നമ്മൾ നടാൻ പോകുന്നത്. പിങ്ക് ക്ലൗഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മളതിൻ്റെ ട്യൂബർ നട്ട് ഓൾമോസ്റ്റ് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ ഫ്ലവർ വരും. നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ്, ഡെയിലി ഫ്ലവർ കാണും അതിന്. ഇതിന് എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു പ്യുവർ ട്രോപ്പിക്കൽ ലോട്ടസ് ആണ് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത്. പിങ്ക് ക്ലൗഡിന് ഈ വെറൈറ്റിക്ക് 2 വർഷമൊക്കെ കൂടുമ്പോഴത്തേക്ക് റിപ്പോർട്ട് ചെയ്താൽ മതി. ഫ്രീക്വൻറ്റ് റിപ്പോർട്ടിങ്ങിൻ്റെ ആവശ്യമുള്ള ഒരു പ്ലാന്റ് അല്ല ഈ പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത്. നമ്മുടെ നോർമൽ ലോട്ടസൊക്കെ ആണെങ്കിൽ ഫ്ലവർ വന്നു കഴിഞ്ഞ്, കുറച്ച് ഫ്ലവറൊക്കെ വന്നു കഴിഞ്ഞ് ഒരു 1.5-2 മാസത്തിനുള്ളിൽ നമ്മൾ എന്നാ ട്യൂബർ എടുത്ത് പിന്നെ റിപ്പോർട്ട് ചെയ്ത് വെക്കും അല്ലേ. അപ്പം ഇതിന് അങ്ങനൊരു ആവശ്യമില്ല, അതൊരു പ്യുവർ ട്രോപ്പിക്കൽ ലോട്ടസ് ആണ്. അതുകൊണ്ടാണ് ഇതിന് ഫ്രീക്വൻ്റ് ആയിട്ട് റിപ്പോർട്ടിങ് ആവശ്യമില്ലാത്തത്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള വെറൈറ്റിയാണ് പിങ്ക് ക്ലൗഡ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ പറ്റുമല്ലോ, അത്ര ബ്യൂട്ടിഫുള്ളാണ്. ഈ ഫോട്ടോയിൽ കാണുന്നതിനെക്കാട്ടിലും ഒരുപാട് ഭംഗിയാണ് നേരിട്ട് കാണാൻ. നല്ല വലിയ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇതിന്. നോൺ സ്റ്റോപ്പ് ബ്ലൂമറാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം, എങ്ങനെയാണ് ട്യൂബർ നടന്നതെന്ന് കാണാം. ലോട്ടസ് നടുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പോട്ട് സൈസ് സെലക്ട് ചെയ്യുക എന്നതാണ്. പോട്ട് സൈസ് സെലക്ട് ചെയ്തത് നമ്മൾ ഏത് ടൈപ്പ് ലോട്ടസ് ആണ് നടാൻ പോകുന്നത് എന്നത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മളിപ്പം പിങ്ക് ക്ലൗഡാണ് സെലക്ട് ചെയ്തേക്കുന്നത് നടാൻ വേണ്ടി. ഇപ്പോൾ പിങ്ക് ക്ലൗഡിന് വേണ്ടുന്നൊരു പോട്ട് സൈസ് എന്ന് പറഞ്ഞാൽ തന്നെ ഈ കാണുന്ന പോട്ടാണ് വേണ്ടുന്നത്. ഒരു 14 or 15 inch ഡീപ്പായിട്ടുള്ള പോട്ടാണിത്. നമ്മുടെ നോർമൽ മാർക്കറ്റിൽ 100-110 രൂപ മുതൽ ഒരു 150 രൂപ വരെ ആ റേറ്റിനകത്ത് കിട്ടുന്ന പോട്ടുകളാണ് സെലക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് നമുക്ക് നോർമൽ ടൈപ്പ് താമരകളെല്ലാം നടാൻ പറ്റും. ഇതിനായിട്ട് ഒരുപാട് വളമൊന്നും ആദ്യം ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് ചാണകപ്പൊടിയാണ് ആദ്യം കൊടുത്തേക്കുന്നത്. ചാണകപ്പൊടി അല്ലെങ്കിൽ അതിന് പകരമായിട്ട് കമ്പോസ്റ്റ് യൂസ് ചെയ്യാം. പിന്നെ ഗാർഡൻ സോയിലും ആണ് കൊടുത്തേക്കുന്നത്. നമ്മുടെ ഹാങ്ങിങ് പോട്ടിൽ 1 അല്ലെങ്കിൽ 1.5 പോട്ട് ചാണകപ്പൊടിയാണ് ആദ്യമായിട്ട് കൊടുക്കേണ്ടത്. അത്രയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കട്ടയായിട്ട് കിടക്കുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെ പൊടിച്ചു കൊടുക്കുക. ലോട്ടസിന് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മണ്ണാണെങ്കിലും ചാണകപ്പൊടിയാണെങ്കിലും കട്ട കെട്ടി കിടക്കാതെ നന്നായിട്ട് പൊടിഞ്ഞ് കിടക്കണം. അപ്പോൾ അതുപോലൊക്കെ കട്ടയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ മാക്സിമം അത് പൊടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എടുത്ത് മാറ്റുക. എന്നിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള പോട്ടി മിക്സ് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുന്ന കമ്പോസ്റ്റ് അല്ലെങ്കിൽ ചാണകപ്പൊടി അതൊരു 30% ആവാൻ പാടുള്ളൂ. ബാക്കി 70% സോയിലായിരിക്കണം. പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് താമര നടുമ്പോൾ ഏത് ടൈപ്പ് മണ്ണാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത് നമ്മുടെ പറമ്പിലെ നോർമൽ മണ്ണുണ്ടല്ലോ, നമ്മൾ ചെടി നടാൻ ഉപയോഗിക്കുന്ന മണ്ണ്, ആ മണ്ണാണ് ഉപയോഗിക്കുന്നത്. ഗാർഡൻ സോയിലും യൂസ് ചെയ്യാൻ പറ്റും. അതുപോലൊക്കെ തന്നെ നമ്മുടെ പാടത്തെ മണ്ണ് ആമ്പൽ നടാനും താമര നടാനും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് ടൈം അതെടുത്ത് യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഒച്ചിൻ്റെ ശല്യം കണ്ടുവന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അത് യൂസ് ചെയ്തിട്ടില്ല. അതും നല്ലതാണ്, പക്ഷേ ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്. നോക്കിയിട്ട് മാത്രം ഉപയോഗിക്കുക. ഒച്ചിൻ്റെ ശല്യം ഉണ്ട് എങ്കിൽ അത് നമ്മുടെ ചെടിയെ ബാധിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് മാത്രം ആ സോയിൽ ഉപയോഗിക്കുക.
നമ്മുടെ ചാണകപ്പൊടിയിലെ കട്ടയും എല്ലാം പൊട്ടിച്ചു കഴിഞ്ഞു. ഇനി അതിലേക്ക് നമ്മൾ മണ്ണിട്ട് കൊടുക്കുകയാണ്. ആദ്യമേ പറഞ്ഞല്ലോ, പറമ്പിലെ മണ്ണാണ് നമ്മൾ എടുക്കുന്നത് എന്ന്. പറമ്പിലെ മണ്ണാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ അളവ് എന്താണെന്ന് വെച്ചാൽ ടബിൻ്റെ പകുതിയോളം, അതാണ് അതിൻ്റെ കണക്ക്. ടബിൻ്റെ പകുതിയോളം ആവുന്നിടം വരെ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് അതിനകത്ത് കല്ലും കട്ടയും അങ്ങനെ എന്തെങ്കിലും ഉള്ള സാധനമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് മാറ്റി നന്നായിട്ട് മണ്ണ് പാകത്തിനാക്കി എടുക്കുക. കല്ല് ഉണ്ടായാൽ ഉള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ലോട്ടസിന് ട്യൂബർ വരാനും അതിന് ഗ്രോത്തിനെയൊക്കെ ബാധിക്കും. അതുകൊണ്ടാണ് കല്ലില്ലാത്ത മണ്ണ് തന്നെ ഉപയോഗിക്കാൻ പറയുന്നത്. നമ്മളിന്ന് നടുന്ന ലോട്ടസ് ലാർജ് ലോട്ടസ് അല്ലാത്തതുകൊണ്ടാണ് ടബിൻ്റെ പകുതിയോളം മണ്ണ് മതി എന്ന് പറഞ്ഞത്. അതേസമയം ലാർജ് ലോട്ടസ് ഒക്കെ ആയിരുന്നു എങ്കിൽ ആ പകുതിയോളം മണ്ണ് പോരായിരുന്നു, കൂടുതൽ മണ്ണിൻ്റെ ആവശ്യം വന്നേനെ. 1000 petal പോലൊക്കെ ഉള്ളവയൊക്കെയാണ് ലാർജ് ലോട്ടസ് എന്ന് പറയുന്നത്. അവരൊക്കെ നല്ല ഹൈറ്റിൽ വളരും. അപ്പം മണ്ണിൻ്റെ അളവ് കൂട്ടിക്കൊടുക്കണം. അതല്ല എങ്കിൽ ഇത്ര ഹൈറ്റിൽ വളർന്ന് കഴിയുമ്പോഴത്തേക്ക് അത് ചാഞ്ഞു പോകും. അതുകൊണ്ടാണ് മണ്ണ് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കും. ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്ത് നോക്കി മനസ്സിലായ കാര്യങ്ങളാണ്. ആധികാരികമായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ആരും നമുക്ക് പറഞ്ഞു തന്നിട്ടൊന്നുമില്ല. പലയിടത്തുനിന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുകയും ഈ പറഞ്ഞ പോലെ നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി അതിൽ നിന്ന് സക്സസ് ആയ കാര്യങ്ങളാണ് ഈ പറഞ്ഞു തരുന്നത്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. നമ്മൾ എന്താ ചെയ്ത് വിജയിച്ച കാര്യങ്ങളാണ് ഇതൊക്കെ. ലോട്ടസ് കളക്ഷൻ തുടങ്ങിയ സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു രീതിയിലായിരുന്നില്ല നട്ടുകൊണ്ടിരുന്നത്. പോട്ടിംഗ് മിക്സ് ഇതിൽ നിന്ന് ഒരുപാട് ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് ഇത് മൂന്നും കൂടെ മണ്ണിനകത്ത് മിക്സ് ചെയ്യും. അത് നോർമൽ സോയിൽ തന്നെ അതിനകത്ത് മിക്സ് ചെയ്തിട്ട് കുഴമ്പ് രൂപത്തിലാക്കും. എന്നിട്ട് അതിലേക്ക് നട്ടുവെക്കുകയായിരുന്നു ചെയ്യുന്നത്. പിന്നെ ലീഫ് വരുന്നതനുസരിച്ച് ഗ്രാജുവലി നമ്മൾ വെള്ളം കൂട്ടിക്കൊടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ വെള്ളത്തിന് ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ആ ഒരു രീതി മാറ്റി പിന്നെ പല രീതി ചെയ്ത് നോക്കി ഇങ്ങനൊരു രീതിയിൽ ചെയ്യാൻ തുടങ്ങി. ഇതിപ്പോൾ തീർത്തും എന്താ സക്സസ് ആയിട്ടുള്ള ഒരു രീതിയാണ്. സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വെള്ളത്തിന് വരത്തില്ല. ഇതിപ്പോൾ ഇട്ട് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് വെള്ളം നല്ലതായിട്ട് ക്ലിയർ ആയിട്ടിരിക്കും. ലോട്ടസ് നട്ട് ആദ്യ സമയങ്ങളിലൊന്നും അതിന് ഫെർട്ടിലൈസറിൻ്റെ ആവശ്യമില്ല. 4-5 ഇലകൾ വന്നതിന് ശേഷമോ അതല്ല എങ്കിൽ 1 മാസം ആയിട്ടോ ഫെർട്ടിലൈസർ കൊടുത്തു തുടങ്ങിയാൽ മതി. നമ്മുടെ മണ്ണിപ്പം ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതിനകത്തുള്ള കല്ലെല്ലാം നമ്മൾ പെറുക്കി കളഞ്ഞു, കല്ലും കട്ടയെല്ലാം കളഞ്ഞു. ഇനി അത് എന്താ ചെടി നടാൻ പാകമായിട്ടുണ്ട്. കയ്യും കൊണ്ട് തന്നെ മണ്ണൊന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു കുഴമ്പ് രൂപത്തിലേക്ക് മാറ്റാം. ഇങ്ങനെ ചെയ്യുമ്പോൾ അടിയിലത്തെ ചാണകവും കൂടെ കൂട്ടി ഇളക്കരുത്. മുകളിലത്തെ കുറച്ച് മണ്ണ് മാത്രം വെള്ളമായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കുഴമ്പ് രൂപത്തിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമുക്ക് ട്യൂബർ നടാനുള്ള പോട്ടിംഗ് മിക്സ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ട്യൂബർ നട്ടാൽ മതി. അപ്പോൾ ട്യൂബർ നടുന്നതിന് മുമ്പ് എന്താണ് ട്യൂബർ എന്ന് നമുക്ക് നോക്കാം. ഇതാണ് ട്യൂബർ എന്ന് പറയുന്നത്, താമരയുടെ ട്യൂബർ. അതിന് ഒരു ഗ്രോത്ത് ടിപ്പ് കാണും, പുതിയ ഇലകൾ വരാന് ഗ്രോത്ത് ഷൂട്ട്സ് കാണും. ഈ ഗ്രോത്ത് ഷൂട്ട്സുകളാണ് പുതിയ ഇലകളായിട്ട് വരുന്നത്. ഗ്രോത്ത് ടിപ്പിൽ നിന്നാണ് ഇത് മുന്നോട്ട് കിളിർത്ത് പോകുന്നത്. നമ്മൾ കൊടുക്കുന്ന വളമനുസരിച്ച് ട്യൂബറിന് വണ്ണം കൂടിയും കുറഞ്ഞും ഇരിക്കും. നമ്മൾ ട്യൂബർ നടുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡിൽ മുക്കി വെച്ചതിന് ശേഷം മാത്രം നടുക. ഈ ട്യൂബറാണ് നമ്മൾ നടാൻ പോകുന്നത്. നമ്മൾ നടുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫംഗിസൈഡ് മുക്കിയിട്ട് നടണം എന്ന് ഞാൻ പറഞ്ഞു. അതുപോലൊക്കെ ഈ ട്യൂബർ കണ്ടില്ല, ഇത് വെള്ളത്തിലിട്ട് ഓൾറെഡി വെച്ചിരിക്കുന്നതാണ്. ഒരു 3-4 ദിവസമായിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കുന്നതാണ്. അപ്പോൾ അത് ഓൾറെഡി അതിനകത്ത് കിടന്ന് ലീഫാവും. അപ്പം നട്ട് കഴിഞ്ഞാൽ ഓൾറെഡി ലീഫായി, പെട്ടെന്ന് തന്നെ ഗ്രോത്ത് വരും. അങ്ങനെ ഒരു രീതി നടാം. അതല്ലാതെ ഇങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് ലീഫ് വരുന്നതിന് മുമ്പ് തന്നെ നടുകയും ചെയ്യാം. നമ്മൾ ഈ ടബിലിട്ട് വെച്ചേക്കുന്നത് അത്യാവശ്യം വെയിലത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇത് നടാൻ വേണ്ടി ജസ്റ്റ് ഇതേണ്ട കൈയും കൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുളപ്പ് മേളിലായിട്ട് നിൽക്കുന്നുണ്ടല്ലോ, ആ ഭാഗം മുകളിലോട്ട് നിർത്തി വെക്കുക. ദണ്ട് ഇതാണ് അതിൻ്റെ ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്നത്. അത് വളർന്നിട്ടാണ് ഇങ്ങനെ ടബിന് ചുറ്റും റൗണ്ടിലാണ് ഈ ചെടി വളരുന്നത്. ഇങ്ങനെ ചുറ്റും റൗണ്ടിൽ വളർന്ന് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സൈഡിൽ വെക്കുന്നത്. ആമ്പലൊക്കെ ആണെങ്കിൽ ഇത് മുണക്ക് നടുക്കൊന്ന് ജസ്റ്റ് മണ്ണ് മാറ്റി കുഴിച്ചിട്ട് അവിടാണ് നടുന്നത്. ഇത് താമരയുടെ ട്യൂബർ നടുന്നത്, പക്ഷേ സൈഡിലാണ്. അതിൻ്റെ കാര്യം ഇതാണ്, അത് ഇങ്ങനെ റൗണ്ടിലാണ് കിളിർത്ത് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സൈഡിലായിട്ട് നടുന്നത്.
നടുന്നത് ഈ പറഞ്ഞ പോലെ ജസ്റ്റ് കൈയും കൊണ്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് ചെറുതായിട്ടൊന്ന് താത്തു കൊടുക്കുക. അതിൻ്റെ മുളപ്പെല്ലാം മുകളിൽ നിൽക്കുന്നത് പോലൊക്കെ മണ്ണിട്ട് കൊടുക്കുക. എന്നിട്ട് താഴോട്ട് ഒരു ഒട്ടും താഴോട്ട് പോകണ്ട, ജസ്റ്റ് ഒന്ന് മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. നമ്മളിപ്പം ട്യൂബർ നട്ട് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൻ്റെ മുളപ്പ് വെള്ളത്തിൻ്റെ ടോപ്പിൽ മുട്ടി നിൽക്കുന്ന ആ ഒരു ലെവലിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. ഒരുപാട് വെള്ളം ഓവറായിട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ലീഫ് വളരുന്ന അനുസരിച്ച് വെള്ളത്തിൻ്റെ ലെവലും കൂട്ടിക്കൂട്ടി കൊണ്ടുവരിക, അല്ലാതെ ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം രണ്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഇതിന് ലീഫ് വന്നു തുടങ്ങും. നമ്മളിപ്പം നട്ട ട്യൂബിന് ലീഫ് വന്നു തുടങ്ങും. അത് കഴിഞ്ഞ് ഒരാഴ്ച രണ്ടാഴ്ച ആകുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ലീഫ് വരും. ഇത് പിങ്ക് ക്ലൗഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇതിന് ഫ്ലവറും വരും. ട്യൂബർ നട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ മുട്ട് വന്ന ഫോട്ടോയാണിത്, പിങ്ക് ക്ലൗഡിൻ്റെയാണ്. എല്ലാ ലോട്ടസും ഇങ്ങനെ നട്ട് കഴിഞ്ഞ ഉടനെ തന്നെ മുട്ട് വരണമെന്നോ ഫ്ലവർ വരണമെന്നോ ഇല്ല, അത് ഓരോ വെറൈറ്റി അനുസരിച്ചിരിക്കും. ആമ്പലിൻ്റെ കൂട്ട് തന്നെ താമരയ്ക്കകത്തും ഹാർഡിയും ട്രോപ്പിക്കലും പ്യുർ ട്രോപ്പിക്കലും ഒക്കെ ഉണ്ട്. അപ്പം അതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ഫ്ലവർ വരുന്നത്. പിങ്ക് ക്ലൗഡ് പെട്ടെന്ന് ഫ്ലവർ വരുന്ന ഒരു താമരയാണ്, അതുകൊണ്ടാണ് അത് ഇത്ര പെട്ടെന്ന് നമുക്ക് മുട്ട് വന്ന് കണ്ടത്. കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടുമാണ് നമുക്ക് മുൻപോട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പ്രചോദനമാകുന്നത്. അതുപോലൊക്കെ തന്നെ ലോട്ടസ് സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായി ചോദിക്കാം. അതല്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ മെയിൽ ഐ ഡിയും FB അക്കൗണ്ടിൻ്റെ ID കൊടുക്കാം, അതിലേക്ക് മെസ്സേജ് ചെയ്യാം. അതുപോലെ തന്നെ വാട്ടർ ലില്ലി ഓർ ലോട്ടസ് സംബന്ധിച്ച് എന്തെങ്കിലും വീഡിയോസ് സ്പെസിഫിക്കായിട്ട് ചെയ്യണം എങ്കിൽ അതും സജഷനായിട്ട് നിങ്ങൾക്ക് പറയാം. നമ്മളത് മാക്സിമം ട്രൈ ചെയ്യുന്നതായിരിക്കും ആ വീഡിയോ ചെയ്യാൻ. നമുക്കിനി വരുന്ന വീഡിയോസും വാട്ടർ ലില്ലി റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും വീഡിയോ കാണുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.